ദേശായി കുടുംബം വലിയൊരു ക്രൈമിന്റെ നിഴലിൽ പെട്ടിരിക്കുക. കൊലപാതകത്തിൽ കൊലപാതകമോ? അതെ, ജേക്കബ് അയച്ചു തന്നനുസരിച്ച് ഊർമ്മളൊരു അഡ്രസ്സിൽ കുഞ്ഞിനെ കിട്ടാനായി ചെന്നു. പക്ഷെ അവിടെ കണ്ടെത്തിയത് നിഷ എന്നൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇളയമ്മ എന്താ ഇത് എന്നോട് മറച്ചു വെച്ചത്? വളരെ സ്വാഭാവികമല്ലേ, എന്നോട് പോലും അവൾ ആദ്യമൊന്നും പറഞ്ഞില്ലെന്ന് നീ മനസ്സിലാക്കണം. അതിന്റെ കാരണം ആ സ്പോട്ടിൽ അവൾ അർജുന്റെ കാർ കണ്ടത്. ഏതൊരമ്മയും അതുപോലൊരു സാഹചര്യത്തിൽ കൺഫ്യൂസ്ഡ് ആവും. ഒപ്പം ശ്രമിക്കുന്നത് അത് മൂടി വച്ച് മകനെ രക്ഷിക്കാനും ആവും. എനിക്ക് മനസ്സിലാകുന്നു ഇളയച്ച, പക്ഷെ മനസ്സിലാകാത്തതും പേടിപ്പെടുത്തുന്നതും മറ്റൊരു കാര്യമാണ്. നേരത്തെ ഇളയച്ചൻ സൂചിപ്പിച്ച അതേ കാര്യം ദേശായി കുടുംബത്തിന് മേൽ ഒരു കൊലപാതകത്തിന്റെ നിഴൽ വീണതിക്കാണ്. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വന്നാൽ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്നുകിൽ അർജുൻ ദേശായി, അല്ലെങ്കിൽ ഉർമ്മളാദേവി. ഞാനൊരു കാര്യം പറഞ്ഞാ എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്താ ഒരു മുഖവുര? എനിക്ക് മേജർക്കും അത് ഒട്ടും ഇഷ്ടമല്ല. ഞാനും കുഞ്ഞും മറ്റെങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ എന്ന് ആലോചിക്ക. എന്തിന്? ഞാൻ ആരാണെന്ന കാര്യത്തില് അങ്കിളിന് എന്തോ ഒരു സംശയമുണ്ട്. ഇന്നലെ മുതലുള്ള സംസാരത്തില് എനിക്കങ്ങനെ തോന്നി. ആരെയും പറ്റിച്ചു, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാ, നീയും നിഷയും കൂടെ ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഇല്ല, ഒരിക്കലുമില്ല. നിന്റെ കൂടെയുള്ള കുഞ്ഞ് നീ പ്രസവിച്ച തന്നെയല്ലേ? അതെ. ഇത്രയൊക്കെ ശരിയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഭയക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അങ്കിൾ എന്നോട് സംസാരിക്കുന്നത് പോലീസുകാരെ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെയാ. അത് വീണ്ടും വീണ്ടും കേട്ടപ്പോ എനിക്ക് നല്ല അസല് തറവാട്ടിൽ പിറന്ന് വളർന്നതാ ഞാൻ. കഷ്ടകാലത്തിനൊരാപത്ത് സംഭവിച്ചപ്പോ നിഷയാ പറഞ്ഞത് മേജർ അങ്കിളുടെയും ആന്റിയുടെയും കാര്യം. നിറഞ്ഞ മനസ്സുള്ളവരാ, സ്വന്തം കുടുംബത്തിൽ കഴിയുന്നത് പോലെ നിനക്കവിടെ കഴിയാന്ന് പറഞ്ഞപ്പോ. നോക്കൂട്ടി, നിനക്ക് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിഞ്ഞുകൂടാത്തോണ്ടാ പുറമേക്ക് ആള് കടുകട്ടിയായിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ പരമശുദ്ധന്. പ്രത്യേകിച്ചും ഒരു കൊച്ചു കുഞ്ഞുകൂടിയുള്ള നിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാനാ പറയുന്നത്, നീ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്തും പോണ്ട. ഇനി ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, എന്റെ ഉറപ്പാ. ആള് നടക്കാൻ ഇറങ്ങി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. Thank you.
എടത്തി എടത്തി ഒന്ന് അടുക്കളയിലേക്ക് വന്നേ. അവിടെ അമ്മ തിരിച്ചു പോകാൻ നിൽക്കുക. തിരിച്ചു പോകാനോ? അതെ, രാവിലെ നമുക്കുള്ള ആഹാരം ഉണ്ടാക്കി വെക്കുന്ന തിരക്കിലായി. ഇപ്പോ ചോദിച്ചപ്പോ ഇനി ഇവിടെ നിൽക്കുന്നില്ല, മടങ്ങിപ്പോവാന്നാ പറഞ്ഞേ. എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇന്നലെ ഏട്ടത്തെ അമ്മയെ ബന്ധപ്പെടുത്തി അർജുൻ ചേട്ടന്റെ കാര്യം പറഞ്ഞത് അമ്മ കേട്ട് കാണുമെന്ന്. പിന്നീട് രാത്രി അങ്കിളിനോട് സംസാരിക്കുന്നത് കേട്ടപ്പോ അത് ശരിയാണെന്ന് ബോധ്യായി. ഒരു കാര്യം ഇനിയെങ്കിലും ഏട്ടത്തെ തിരിച്ചറിയണം. ഏട്ടൻ ഏട്ടത്തെ മാറ്റി നിർത്താനാ ഇവിടെ കൊണ്ടാക്കിയത്. ഇനി എപ്പോ വരും, എങ്ങനെ വരുമെന്ന് ഒരു തീർച്ചയുമില്ല. ആ കാര്യം പറഞ്ഞ് അമ്മയെ അകറ്റി നിർത്താനാണ് ശ്രമമെങ്കിൽ ഏട്ടത്തിക്ക് രണ്ടുപേരെയും നഷ്ടപ്പെടും. അത് നല്ലതാണോ എന്ന് ഏട്ടത്തെ തന്നെ സ്വയം ചിന്തിക്ക്. എണീറ്റായിരുന്നോ? ദാ ചായ. അമ്മ ഇവിടെ നിൽക്കുന്നില്ല, ഇന്ന് മടങ്ങിപ്പോവാണെന്ന് അഞ്ജലി പറഞ്ഞു. ആ, അങ്ങനെയാ തീരുമാനം. ഞാൻ പറഞ്ഞുകൊണ്ടാണോ അമ്മ ഇപ്പൊ പോവാൻ നിൽക്കുന്നത്? ഏ, അങ്ങനെയൊന്നും കരുതണ്ട. നിന്റെ മനസ്സിലെ ഉത്കണ്ഠകളൊക്കെ എനിക്ക് മനസ്സിലാവും. ഒരു തരത്തിൽ അതാണ് ശരി. ഞാനുമായുള്ള സംസർഗം നിന്നെ അർജുനിൽ നിന്ന് അകറ്റുകയേയുള്ളൂ. എന്നെ ഉപേക്ഷിച്ച് മാറി നിന്ന നിനക്ക് വീണ്ടും പഴയ ജീവിതം കിട്ടും. മനസ്സിന്റെ ഓളം ഒന്നടങ്ങി നാളെ അവൻ തിരിച്ചു വരും. പ്രത്യേകിച്ച് നീ ഗർഭിണിയും കൂടി ആവുമ്പോ അവന് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിന് ഞാനൊരു തടസ്സമാവരുത്. അതാ ഇപ്പൊ തന്നെ ഞാൻ പോവാന്ന് വിചാരിച്ചത്. പക്ഷെ അമ്മ, ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങളുടെ കാര്യത്തില് ഒന്നേ ഇനി ചെയ്യാനുള്ളൂ, പ്രാർത്ഥിക്കുക. അത്രമാത്രം. ഇവിടുന്ന് ഞാൻ ആദ്യം പോകുന്നത് അമ്പലത്തിലേക്ക്. അവിടെ എന്നെ വിളിക്കാൻ അർജുന്റെ അച്ഛൻ വരും. ഇനി നിന്നെ ശല്യപ്പെടുത്താൻ ഞാനിവിടെ വരില്ല. നേരത്താണ് ഇവിടേക്ക് വന്നത്. ഓ, എല്ലാത്തിനും വെട്ടി നുറുക്കി ഇതുപോലെ ആക്കണം. ജോലി എടുത്ത് ജോലി എടുത്ത് എന്നെ കൊണ്ട് വയ്യ. ഓഫീസിൽ തുടങ്ങിയതാ.
അഭിഷേക് എവിടെ പോയമ്മ? എന്റെ മടിയിലിരിക്കുന്നു, കുറച്ച് വീക്കങ്ങ് വെച്ചേരും. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? രാവിലെ എന്റെ നേരെ എന്തിനാ ചാടിക്കടിക്കാൻ വരുന്നത്? ചാടിയതും കടിച്ചതൊന്നും ഞാനല്ല, നിന്റെ ഭർത്താവാ. എന്റെ ദൈവമേ, ആ ഊർമിള എവിടുന്ന് പോയപ്പോ ഇത്രയും ജോലി ഞാൻ ഒരുമിച്ച് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. രാവിലെ നിന്റെ ഇളയച്ചനും ഭർത്താവും കൂടി ഒരുങ്ങി കെട്ടി പോയപ്പോ എന്റെ നല്ല മനസ്സിന് ഞാൻ എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ ഭർത്താവ് ഇതാ ചിരട്ട പോലെ കണ്ണുരുട്ടി കാണിച്ചു. എനിക്കിതൊക്കെ കാണേണ്ട കാര്യം എന്താ? എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയാ മതിയായിരുന്നു. ഞാനും അതാ അമ്മ ആലോചിക്കുന്നു. ഇന്നലത്തെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോ അഭിഷേകിന് കുറച്ചുകൂടെ പവർ കിട്ടിയിരിക്കുക. ഇനി ഒറ്റയ്ക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാനും കൂടുതൽ ലാഭം ഉണ്ടാക്കാനും പറ്റും. ആണോ? എന്റെ ഭഗവാനെ, നീ തന്നെ തുണച്ചു. എന്നിട്ട് നീ എന്താ ആലോചിച്ചു എന്ന് പറഞ്ഞത്? അല്ല, കമ്പനിയിൽ കൂടുതൽ അധികാരവും കാശും ഒക്കെ ആവുമ്പോ നമ്മളെന്തിനാ ഇങ്ങനെ മുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്നേ? സൗകര്യമുള്ള പുതിയൊരു വീട്ടിലേക്ക് മാറിയാലോ എന്നാ എന്റെ ആലോചന. അയ്യോ, കഷ്ടം കഷ്ടം. നിന്റെ ബുദ്ധി എന്താടി ഇങ്ങനെ കാക്ക കുത്തിക്കൊണ്ട് പോകുന്നേ? മണ്ടത്തരമല്ലാതെ നിനക്ക് ഒന്നും ആലോചിക്കാൻ കിട്ടിയില്ലേ? ഓ, നീ എന്റെ തന്നെ മോളെ. അതുകൊണ്ടാ അമ്മ ഈ മണ്ടത്തരം. അത്ര വലിയ ബുദ്ധിമതിയാണെങ്കിലേ അമ്മ തന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യോ എന്റെ വർഷേ, നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇവിടുന്ന് മാറി താമസിക്കുകയല്ല. അയ്യോ എന്റെ വർഷേ, നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇവിടുന്ന് മാറി താമസിക്കുകയല്ല. ഇവിടുത്തെ താമസം പൂർണ്ണമായിട്ട് അങ്ങ് ഉറപ്പിക്കല എന്ന് പറഞ്ഞാൽ ദേശായി വീട് സ്വന്തമായിട്ട് നേടണോന്നാണ് അർത്ഥം. ദേശായി വീട് സ്വന്തമായിട്ട് നേടാനോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഓ, അതൊക്കെ ഉണ്ട്. ഞാൻ മുംബൈ പറഞ്ഞിട്ടില്ലേ, അമൃത ആ വീട്ടിലില്ലാത്ത സന്ദർഭം അത്. നിന്റെ മോള് ഒരു തുറുപ്പ് ചീട്ടായിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുതാനും. അത് വെച്ച് കളിച്ച് കുറേശ്ശെ നമുക്ക് അവിടെ ഉള്ളവരുടെ മനസ്സിൽ കയറി പറ്റണം. പ്രത്യേകിച്ച് മഹതി മുത്തശ്ശിയുടെ. പക്ഷെ അമ്മേ, മീറ്റിംഗിന്റെ ഇടയില് അഭിഷേക് പറഞ്ഞ കാര്യങ്ങള് മുത്തശ്ശിക്കും അഭിഷേകിന്റെ അമ്മയ്ക്കും ഒക്കെ വിഷമം ഉണ്ടാക്കിയോന്നാ ഇപ്പൊ എന്റെ സംശയം. അവര് വെറുത്താ അമ്മയുടെ ഈ പ്ലാൻ ഒന്നും നടക്കില്ല. നീ വിഷമിക്കണ്ട, അവര് വെറുത്തിരുന്ന നമ്മൾ അങ്ങോട്ട് പോയി പ്രേമിക്കണം. ചെലപ്പോ കെട്ടിപ്പിടിക്കുകയും വയ്ക്കേണ്ടിയൊക്കെ വരും. ഇനി അഥവാ ആണുങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കാനുള്ള ഏക വഴി അവിടുത്തെ പെണ്ണുങ്ങളെ ചൂപ്പിടല. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. സോപ്പിടലും പതപ്പിക്കലും ഒക്കെ ഈ മായാവതിക്ക് പണ്ടേ നല്ല ശീലാ. ചെല്ലി, ചെന്ന് കുഞ്ഞിനെ ഉണർത്തിയെടുക്ക്. നമുക്ക് താഴേന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ റെഡി ആയിട്ട് വരാം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ പതപ്പിക്കലിൽ അവര് വീഴണേ. നിഷേക്കൊന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത് ഞാനാണെന്ന് ആരോപിക്കാൻ മാത്രം അർജുന എന്നോട്. നിങ്ങളെങ്കിലും ഇത് വിശ്വസിക്കണം, എനിക്ക് ആ മരണത്തിൽ ഒരു പങ്കുമില്ല. ശരിയായിരിക്കും, പക്ഷെ പങ്കുള്ളത് ആർക്ക്? അതാണ് ചോദ്യം. ഏതായാലും അത് അർജുനല്ല, മറ്റൊരാളാണ്. അത് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ കണ്ടുപിടിക്കാനൊന്നുമില്ല. ഈ കളി കളിച്ചിരിക്കുന്നത് ജേക്കബാണ്, ആ പോലീസുകാരന്റെ അതിബുദ്ധി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ കണക്ഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ തലേദിവസം രാത്രി തന്നെ അതുവരെ മീറ്റ് ചെയ്യാത്ത പുതിയൊരു സ്ഥലത്ത് കണ്ടുമുട്ടാൻ ഇളയമ്മയ്ക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നു. ഇളയമ്മ ചെല്ലുമ്പോൾ അത് നിഷയുടെ വീടാണ്, കാണുന്നത് അവളുടെ ഡെഡ് ബോഡിയും. അപ്പോൾ മുതൽ ഈ നിമിഷം വരെ ജേക്കബിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അയാൾ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നുമില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? കൃത്യമായി ഇളയമ്മയെ പൂട്ടുകയായിരുന്നു അയാളുടെ ഉദ്ദേശം, അല്ലെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പൊ പിന്നെ അവിടെ അർജുന്റെ റോൾ എന്താ? വണ്ടി പുറത്തിട്ട് അവൻ അകത്തുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ പിന്നെ എവിടെ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ആരുത്തരം പറയും? ഇത് കുരുക്കുമേൽ കുരുക്കുള്ള കേസാ.
പെട്ടാൽ പുറത്തു കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹലോ, എന്റെ പേര് ചന്ദ്രശേഖർ, ഡി എസ് പി. ഈ നമ്പറിൽ ആരാ സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? ആ, കേൾക്കാം സർ, പറഞ്ഞോളൂ. പറയുകയല്ല, ചോദിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോ വിളിച്ച ഈ നമ്പറിൽ സംസാരിക്കുന്ന ആളുടെ പേരെന്താ? ഊർമിള ദേവി. ഓ, നിങ്ങളാണോ ഈ നമ്പറിന്റെ ഉടമസ്ഥ? അതെ സർ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എവിടെയാ താമസം? മാരിഡ് ആണോ? ഞാൻ ഹൗസ് വൈഫാണ്. ഹരിതാനഗറിലാണ് താമസം. ഹസ്ബൻഡിന്റെ പേര് ജയപാൽ ദേശായി എന്നാണ്. ജയപാൽ ദേശായി? യു മീൻ ഹരിതാനഗറിൽ താമസിക്കുന്ന ദേശായി ഫാമിലി? അതെ സർ, ഞാൻ ദേശായി ഫാമിലിയിലെ മരുമകളാണ്. അപ്പോ അർജുൻ ദേശായി നിങ്ങളുടെ ആരായിട്ട് വരും? അർജുൻ എന്റെ മകനാണ്. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ അറിയാൻ നിങ്ങളൊന്ന് കാണണമല്ലോ. തീയതിയും സ്ഥലവും ഫിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വിളിക്കും. ഫോൺ അറ്റൻഡ് ചെയ്യണം. ഞാനൊരു സമയം ഫിക്സ് ചെയ്തിട്ട് വീണ്ടും വിളിക്കും. ഫോൺ അറ്റൻഡ് ചെയ്യണം. ശരി സർ. ആരാ? താൻ കാര്യം പറയടോ. വിളിച്ചത് സ്ഥലം ഡിവൈഎസ്പി. എന്നെ ഉടനെ കാണണമെന്ന്. എന്തൊന്നുമല്ലോ ടേസ്റ്റാ. മാധുവിന്റെ കൈപുണ്യം ഒരു രക്ഷയില്ല. മധു, നീ വർഷയെ കൂടെ വിളിക്ക്. കുറച്ചു നേരം ആയല്ലോ അവള് കുഞ്ഞിന് പാല് കൊടുക്കാൻ മുറി കയറിയിട്ട്. ഇനി അവള് വന്നില്ലെങ്കിലേ ഇവിടെ ഉള്ളതെല്ലാം ഞാൻ തന്നെ തിന്നു തീർക്കും. എല്ലാത്തിനും നല്ല ടേസ്റ്റാ. കുഞ്ഞിന്റെ ബോധം പോയമ്മ. അയ്യോ, പാല് കുടിച്ചോണ്ടിരുന്നപ്പോ ഒന്ന് രണ്ട് തവണ ഇക്കളെടുത്തു. ഇപ്പത് അനങ്ങുന്നില്ല. അയ്യോ, അനങ്ങുന്നില്ലേ? അയ്യോ, ശരിയാണല്ലോ, കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്. മോള്, ഗ്യാസ് കയറിയതായിരിക്കും. പുറമൊന്ന് തട്ടിക്കൊടുക്ക്. മോളെ, മോളെ, അയ്യോ, മോളെ, അയ്യോ, അമ്മ അനങ്ങുന്നില്ലമ്മേ. അമ്മ, എന്റെ കുഞ്ഞ്. മോളെ, അമ്മ എന്ത് ചെയ്തിട്ടും കുഞ്ഞ് അനങ്ങുന്നില്ലല്ലോ. അമ്മ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? കുഞ്ഞിന് ഗ്യാസ് കയറി ബോധം പോയെന്നാ തോന്നുന്നേ. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അഭിഷേക് അവിടെ ഇല്ല. നീ പെട്ടെന്ന് വണ്ടി എടുക്കും. കുഞ്ഞുമായി വർഷം മാത്രം കയറിയാൽ മതി, വേറെ ആരും വേണ്ട.
അമ്മയുടെ മുറി വെച്ചോ. നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങോട്ട് പോവാൻ? നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ നിഷ എന്ന് പറയുന്നവളെ എലയമ്മ കൊന്നുകളഞ്ഞെന്നാണോ? ദേശ ഇവിടെ അനുഭവിക്കാൻ ഇനി ഒരു ദുരിതം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് കേസ്. അവളവിടെ ഒറ്റയ്ക്കായിരുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ